ബോയ്കോട്ട് ചൈന എന്താ എന്തിന് എങ്ങനെ നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അതിർത്തിയിൽ നിൽക്കുന്ന ജവാന്റെ ചോരയുടെയും വിയർപ്പിൻ്റെയും വിലയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ അതിർത്തിയിലുണ്ടായ സംഘർഷത്തിൽ നഷ്ടപ്പെട്ട ഓരോ ജീവനും ചിന്തിയ ഓരോ തുള്ളി രക്തത്തിനും കണക്ക് ചോദിക്കേണ്ടത് ഒരു ഭാരതീയൻ എന്ന നിലയിൽ നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. കണക്ക് ചോദിക്കാൻ അങ്ങ് അതിർത്തിയിലേക്ക് ആയുധം പിടിച്ചു പോകണമെന്നില്ല, അതിനോടെ പണിയറിയാവുന്ന പിള്ളേർ നിൽപ്പുണ്ട്, അറിയാത്ത ചെയ്തോളൂ. പക്ഷേ ആസ് എ സിറ്റിസൺ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ചൈനീസ് പ്രൊഡക്റ്റുകളെ ബോയ്ക്കോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ചൈനീസ് പ്രൊഡക്റ്റുകൾ ബോയ്ക്കോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. എന്ന് വെച്ചാൽ നമ്മളുടെ ഇൻഡസ്ട്രി അതിന് മാത്രമായിട്ട് അവരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അതിനൊരു സൂചിക എന്ന് പറയുന്നത് ട്രേഡ് ഡെഫിസിറ്റ്, അതായത് വ്യാപാര കമ്മി രണ്ട് രാജ്യങ്ങൾ ഒരു രാജ്യത്ത് നിന്നൊരു സാധനം കയറ്റി അയക്കുന്നതും അവിടെ അടുത്ത രാജ്യത്ത് നിന്ന് തിരിച്ച് നമ്മൾ ഇറക്കുമതി ചെയ്യുന്നതും തമ്മിലുള്ള ഡിഫറൻസ് എന്താണോ അതിനാണ് വ്യാപാര കമ്മി എന്ന് പറയുന്നത്. അത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഓരോ വർഷവും വ്യാപാര കമ്മി ചൈനയുമായിട്ട് നമുക്ക് കൂടിക്കൂടി വരികയാണ്. അതായത് നമ്മുടെ മാർക്കറ്റിൽ ചൈനയ്ക്ക് ഉള്ളൊരു സ്വാധീനം ഓരോ വർഷവും കൂടി വരും. അപ്പം നമ്മളിപ്പോൾ ഇതൊരു സ്റ്റാർട്ടിങ് പോയിൻ്റായി കണ്ടുപിടിച്ച് ചൈനീസ് പ്രൊഡക്റ്റുകളെ ഉപേക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ബോയ്ക്കോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് അവർക്ക് സാമ്പത്തികമായി നല്ലൊരു പ്രഹരമായിരുന്നു. പ്രധാനമായും നമ്മൾ ചൈനയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഐറ്റംസ് ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രി ഉണ്ട്, അതിൽ തന്നെ സോളാർ 90% വരെ ഇന്ത്യൻ മാർക്കറ്റിൽ ചൈനീസ് പ്ലെയേഴ്സാണ്. പിന്നെയുള്ളത് ഓട്ടോമൊബൈലുണ്ട്, ഓട്ടോമൊബൈൽ പാർട്സ് മാനുഫാക്ചറിങ് സ്റ്റീൽ ഇതൊക്കെയാണ്. ഇത് ഉറപ്പായും ഈ ഒരു കോൺഫ്ലിക്റ്റിൻ്റെ സമയത്ത് അവർ നമ്മൾ മുതലെടുക്കും, അതിലൊരു സംശയം വേണ്ട. നമുക്കതിന് രണ്ട് വഴികളാണുള്ളത്. ഒന്ന് ഷോർട്ട് ടൈമായിട്ട് ചൈനീസ് പ്രൊഡക്ട്സുകളെ ഒഴിവാക്കി പകരം നമുക്ക് ഓൾട്ടർനേറ്റീവ് സപ്ലൈസ്, അതായത് ഒന്നുകിൽ ഫോറിനർ തന്നെ ശത്രുവിൻ്റെ ശത്രു മിത്രം എന്നുള്ള കണക്കിൽ ഇപ്പോൾ ആരെയാണെങ്കിലും നമുക്ക് ഉപയോഗിക്കുക, അതല്ല അതിന് അത് ഷോർട്ട് ടൈം സൊല്യൂഷനാണ്. സെക്കൻഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത് പെർമനൻറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇന്ത്യ എന്ന രാജ്യം സെൽഫ് സഫിഷ്യൻ്റ് ആവുക എന്നുള്ളതാണ്. അതിനൊരു മേക്ക് ഇൻ ഇന്ത്യ പ്രൊഡക്ട്സുകളെ മാക്സിമം പ്രൊമോട്ട് ചെയ്യുക, ഇച്ചിരി കാശ് കൂടിയാലും അത് ലോങ് ടേമിൽ അത് നമുക്ക് ഗുണം ചെയ്യും. പിന്നെയുള്ളത് ഇപ്പോൾ ബോയ്ക്കോട്ട് ചൈന എന്ന് പറയുമ്പോൾ ആരും വിചാരിക്കേണ്ട ഇന്നലെ വരെ നിങ്ങൾ വാങ്ങിച്ച സാധനങ്ങളെല്ലാം തല്ലിക്കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇനി മുതൽ ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് ഇപ്പോൾ ഈ ഒരു നിമിഷം മുതൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആണ് ബോയ്ക്കോട്ട് ചൈന പ്രാവർത്തികമാക്കേണ്ടത്. ഫസ്റ്റ് ആസ് എ സിവിലിയൻ നമുക്ക് ഫസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം ഫോണിലെ കുറേ ആപ്പുകൾ, അതായത് ഓൾറെഡി ചൈനീസ് ആപ്പുകൾ സ്പൈയിങ്ങിന് പ്രസിദ്ധമാണ്. പല സ്ഥലങ്ങളിലും അന്വേഷണം നടക്കുന്നുണ്ട്. ഇപ്പോൾ അമേരിക്ക ആണെന്നുണ്ടെങ്കിലും പല സ്ഥലങ്ങളിലും പല ആപ്പുകൾക്കും അവർ ബാൻ ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ഒരു അങ്ങനൊരു കൺസെപ്റ്റ് ഇല്ല. അതിപ്പോൾ നമുക്കിപ്പോൾ ഇനിഷ്യലി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചൈനീസ് ആപ്പുകൾ മെയിനായിട്ട് ടിക്ടോക്ക്, വിഗോ ലൈവ്, ബിഗോ ലൈവ്, ഹൈക്ക്, പിന്നെ സൊമാറ്റോ, പേടിഎം അതുപോലുള്ള സാധനങ്ങളാണ് നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ലിസ്റ്റ് ഇപ്പോൾ ഓൾറെഡി ഒരുമാറിപ്പെട്ട കമ്പനികളിലും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഈസിയായി ഒഴിവാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മളുടെ ഫോൺ അല്ലെങ്കിൽ ടാബ് ആ ഒരു റേഞ്ചിലുള്ളതിൽ ഇന്ത്യൻ മാർക്കറ്റിന് 10% കഴിയാവുന്ന വിവോ, ഓപ്പോ, ഹുവേ, MI തുടങ്ങിയ കമ്പനികളാണ്. നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ഒരു 2000-3000 കൂടുതൽ കൊടുത്തിട്ട് വേറെ ഏതെങ്കിലും ബ്രാൻഡിലേക്ക് മാറി എന്നുള്ളതുകൊണ്ട് പ്രത്യേകിച്ചൊരു നഷ്ടം, അതായത് ഈ ഒരു പേഴ്സണൽ ആയി വരുന്ന നഷ്ടം, ഈ 2000-3000 രൂപ എന്ന് പറയുന്നത് ഒരു ജവാന്റെ ജീവിതത്തിന്റെ വിലയോടും പറ്റില്ലല്ലോ. അത് കാരണം താൽക്കാലിക ആ നഷ്ടം സഹിച്ചിട്ടാണെങ്കിലും നമ്മൾ ബ്രാൻഡ് സെലക്ട് ചെയ്യുമ്പോൾ ഇച്ചിരിയും കൂടി ഉത്തരവാദിത്വപരമായിട്ട് പെരുമാറണം. പിന്നെ നമ്മളിപ്പോൾ മലയാളികൾ എന്ന് പറയുന്ന ആൾക്കാർ കേട്ട് വളർന്നേക്കുന്നത് ഭാരതമെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരങ്കിലും, കേരളം എന്ന് കേട്ടാൽ തിളക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ എന്നും, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം തുടങ്ങിയ സാധനങ്ങളാണ് നമ്മൾ കേട്ട് വളർന്നേക്കുന്നത്. അപ്പം നമ്മളോട് ഇങ്ങനെ അഭിമാനത്തിൻ്റെയോ സ്വാതന്ത്ര്യത്തിൻ്റെയോ വിലയെ പറ്റി വേറൊരാൾ പറഞ്ഞതിൻ്റെ കാര്യമില്ല. നമ്മൾ പാട്രിയോട്ടിസം, ദേശീയത തുടങ്ങിയ പദങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കാനുള്ളതല്ല, പ്രവർത്തിച്ച് കാണിക്കാനുള്ളതാണെന്നാണ് നമ്മൾ ഞാനടക്കമുള്ള മലയാളികൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ ഒരു അവസരം ഇത് കാണിക്കാനുള്ളതാണ്. എല്ലാവരും കൃത്യമായി അത് ചെയ്യുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു.